ഓക്കെ ഓക്കെ, നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ് റേറ്റ് കുറച്ച് ഓവറാണെന്ന്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പാല തിരൂർ റോട്ടിൽ കുറ്റിപ്പാലയിലുള്ള ഓട്ടോലെക്സിലാണ് കേട്ടോ. നിരവധി യൂസ്ഡ് വെഹിക്കിൾസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ കാറ്, ബൈക്ക്, സ്കൂട്ടർ എന്നിങ്ങനെ നിരവധി ഐറ്റംസ് ഉണ്ട്. അതായത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മളെ സഹായിക്കാനുള്ളത് ഈ ഒരു ഷോപ്പിൻ്റെ സ്റ്റാഫ് കൂടിയ ഫർഹാൻ നമ്മളെ കൂടെ ഉണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കുന്നത് നമ്മുടെ ഫർഹാൻ ബ്രോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ വേണ്ടിയിട്ട് എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കട്ടോ. ഹലോ, ഞാൻ ഫർഹാൻ, ഓട്ടോലക്സ് എന്നാണ്. ഈ ഒരു ഷോറൂം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം 2 മാസമായിട്ടുള്ളൂ. ഇതിന് മുന്നേ നമ്മൾ പുത്തൻതാണിക്കലായിരുന്നു, ചുങ്കത്തായിരുന്നു നമ്മുടെ സ്ഥാപനം. 17 വർഷമായിട്ടുള്ള സ്ഥാപനമായിരുന്നു അവിടെ. പിന്നെ അവിടുന്ന് കൊണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. ഓക്കെ ഫർഹാൻ, ഇപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് കാറുകൾ മാത്രമല്ല ഞാൻ വന്നപ്പോൾ കണ്ടത്, ബൈക്കുകളും സ്കൂട്ടേഴ്സൊക്കെ കണ്ടു. നമ്മളിവിടെ ഏതൊരു ലെവലിലുള്ള വെഹിക്കിൾസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? അതായത് പ്രീമിയം ലെവലാണോ അതോ സാധാരണക്കാർക്കുള്ളതാണോ? സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലെവലിലുള്ള വണ്ടികളും പ്രീമിയം ഉണ്ട്, പ്രീമിയം വണ്ടികളും ഉണ്ട്. ഏതൊരു ടീമിന് ആവശ്യമായിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്? അതായത് ലോ ബഡ്ജറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഹൈ ബഡ്ജറ്റ് ആയിക്കോട്ടെ. ഇപ്പൊ ഫർഹാൻ ബ്രോന്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നത് നമ്മളെ ഇന്നോവേന്റെ ക്രിസ്റ്റലാണ്. അപ്പോൾ അതായത് ഹൈ ലെവൽ മുതൽ ലോ ബഡ്ജറ്റിൽ വരെയുള്ള വെഹിക്കിൾസ് നമുക്ക് ഇവിടെ ഓക്കെ. നമ്മളിവിടെ ഏതാണ്ട് 17 വർഷത്തെ പാരമ്പര്യമാണ് നമുക്ക് ഈ ഒരു ഓട്ടോലെക്സ് എന്നുള്ള സ്ഥാപനത്തിനുള്ളത്. ഇവിടെ വന്നിട്ട് ഏതാണ്ട് നമുക്ക് 2 മാസത്തോളം ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ വെഹിക്കിൾസ് ഒന്ന് കണ്ടാലോ. ഇത് 2009 മോഡലാണ് വണ്ടി വരുന്നത്. മാരുതി 800 ആണ്. ഏകദേശം 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളും ഒന്നുമില്ല. പക്കാ ജെന്യൂൻ ഓട്ടോ ആണ്. എ സി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,05,000 രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമുക്ക് ലോണും കാര്യങ്ങളും കയറും. ഇത് നമ്മൾ 2009 ആയതുകൊണ്ട് സീറോ ഫൈനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാവുന്നതിന്റെ മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് 2012 സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. മാരുതി ആൾട്ടോ ആണ്. ഇത് LXI ആണ് ഓപ്ഷൻ വരുന്നത്. എക്സ്ട്രാ ഇവർ 2-ഡോർ പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മൊത്തത്തിൽ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ. വണ്ടി പക്ക ഫിനിഷിങ് വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,65,000 രൂപയാണ്. ഇതിമ നമുക്ക് 1,80,000 രൂപ വരെ ലോണ് പാസ് ചെയ്ത് കൊടുക്കുക, പാസ് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് വെറും 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊടുക്കുക. അടുത്ത മാരുതി ആൾട്ടോ ആണ്. ഓപ്ഷൻ LXI ആണ്. 2008 മോഡലായിട്ടത്. ഓക്കെ, KL 55B 67 47. ഓക്കെ, ഈ വണ്ടി കെടുക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ കെടുക്കുന്നത്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. പക്കാ ക്വാളിറ്റി വണ്ടിയാട്ടോ. പാച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,20,000 രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്ക് സെർട്ടു ഫൈനാൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് മാരുതി വാഗണർ ആണ്. ഓക്കെ, വാഗണർ റെഡ്, KL 65H 261 നമ്പർ. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ? 2016 മോഡൽ. ഓക്കെ, 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് ഓപ്ഷൻ വരുന്നത് VXI ആണ്. ഇത് ഓടിയിട്ടുള്ളത് ഏകദേശം 45,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ആസ്കിംഗ് പ്രൈസ്? ഓക്കെ, നമുക്കിത് എത്ര വേരിയന്റ് കാരണേ? 2016. ഓക്കെ, അപ്പൊ ലോണ് കയറും. ഓക്കെ, എത്ര നമുക്ക് ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ കഴിയും? ഓക്കെ, 60,000-70,000 റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഓക്കെ, ബ്ലാക്ക് വേരിയന്റ് KL 52E 11A 89. ഓക്കെ, 2012 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. ഏകദേശം 75,000 രൂപ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതായത് വണ്ണിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ, ആസ്കിംഗ് പ്രൈസ്?
150,000 രൂപ. അപ്പൊ നമുക്ക് ലോണും കാര്യങ്ങളും എന്തായാലും കിട്ടും. എത്ര? 10,000. വെറും 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. സീറോ ബഡ്ജറ്റില്, അതായത് പൈസ ഒന്നുമില്ല. നല്ല പ്രൊഫൈലിലെ ടീമാണെങ്കിൽ സീറോ ബഡ്ജറ്റിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാന്നാ അറിയണേ. മാറിയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ ആണ്, അങ്ങനെ തന്നെയാണ്. എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെ? 215,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് വേരിയന്റ് ഏതാ പറഞ്ഞത്? 2015 മോഡൽ. അപ്പൊ എന്തായാലും ലോണും കാര്യങ്ങളൊക്കെ കയറും. ഓക്കെ, എത്ര കയറും നമുക്ക് ഇത്? 40,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ, വേറൊരു ഇതില്ല. ഓക്കെ, കമ്പനി റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം, വേറൊരു പ്രശ്നമില്ല. ടയറും കാര്യങ്ങളൊക്കെ ചെറിയ കുറവുണ്ട് അല്ലേ? ഒരു 30-40. പിന്നെ ഫ്രണ്ട് ടയർ ആയതുകൊണ്ട് കുറച്ചും കൂടി പോവും. പോവും. ബാക്ക് ടയർ വലിയ കുഴപ്പമില്ലേനു. ബാക്ക് ടയർ ഉണ്ടല്ലേ? ബാക്ക് ടയർ ഉണ്ട്. ഫ്രണ്ട് ടയർ പിന്നെ കുറച്ച് പോവില്ലല്ലേ, പെട്ടെന്ന് ഇതാവില്ലല്ലോ. ഓക്കെ, KL46V85-02. ഓക്കെ, പറഞ്ഞോ. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ, അതായത് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? എത്ര? 12,000 കിലോമീറ്ററോ? വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ ജെനുവിൻ ഓട്ടോ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ. പുതിയ വണ്ടി. ഓക്കെ, 1000cc VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അഞ്ച് ലക്ഷത്തി 45,000 രൂപ. നമുക്ക് ഇതിന് എത്ര ലോണ് കയറും? അപ്പൊ 45,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഈ 545,000 ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അപ്പൊ വെറും 45,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാട്ടോ. രണ്ടായിരത്തി പതിനാല് മോഡല് ഡസ്റ്റർ, KL64C 70-81. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഓട്ടി നിൽക്കുന്നത്. ഏകദേശം 180,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്കാ ജെനുവിൻ ഓട്ടോയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 465,000 രൂപയാണ്. 465,000. ഓക്കെ, നമുക്കിത് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും? നമുക്ക് 60,000 രൂപ ലോൺ കയറാം. ഓക്കെ, സുഖമായിട്ട് ലോൺ കയറില്ല. ഓക്കെ, ഇത് 5-സീറ്റർ ആണോ? 5-സീറ്റർ വണ്ടിയാണ്. ഓക്കെ, ബ്ലാക്ക് കളർ. 2010 മോഡല്, KL55G 91-95. നല്ലൊരു നമ്പറാണ്. പിന്നെ 2010 മോഡല് ഏകദേശം 130 ഓടിയിട്ടുണ്ട്. ഡീസലാണ്. VDI ആണ് വരുന്നത്. ഓക്കെ, നമുക്കിത് എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 235,000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എത്ര ലോണ് കയറും? സേർട്ട് ഫൈനാൻസ് എടുക്കണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ? ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 2015 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഏകദേശം 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റണ്ണിംഗ് ഉണ്ട്. ഹൈ ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ? നമ്മള് 515,000 രൂപയാണ് ചോദിക്കുന്ന പൈസ. ഓക്കെ, റേറ്റ് നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇതിൽ ലോൺ എത്ര കയറും? നമുക്കൊരു 4 ലക്ഷം രൂപ വരെ ലോണ്. പാർട്ടിന്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ലോൺ പാസ്സാക്കല്ലേ. ഇതിനിപ്പോ എക്സ്ട്രാ ഒരു 7 രൂപന്റെ ഹെഡ്ലൈറ്റ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അത് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? അത് പ്രൊജക്ട് ആണ് അവർ കേട്ടിട്ടുള്ളത്. ഓക്കെ, 7 രൂപന്റെ വർക്ക് നമ്മളെ ഹെഡ്ലൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലീഗലായിട്ടുള്ള ഒരുവിധ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഹ്യുണ്ടായിന്റെ i20 വേർഷൻ. ഓക്കെ, ഇത് 2018 മോഡലാണ് വണ്ടി. 2018 മോഡൽ i20 ആണ്. മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. ഏകദേശം 72,000 kilometers ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യങ്ങളൊക്കെ എത്ര കയറും? ലോൺ പാസ്സായി കൊടുക്കാം. ഓക്കെ, വണ്ടിയിൽ റീപ്ലേസോ കാര്യങ്ങൾ എന്തെങ്കിലും? പക്കാ ജെനുവിൻ ആണ്. സ്ക്രാച്ച് ഒന്നും ഇല്ല തോന്നുന്നില്ല. പുറമെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇസ്റ്ററുള്ള അടുത്തായിട്ട് നമ്മള് 2019 വോൾക്സ്വാഗൻ പോളോ ആണ്. ഓക്കെ, വീണ്ടും ഒരു പോളോ ആണ്. KL 55 AB 10-98. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ, നമ്മുടെ റെഡ് വേർഷൻ. ഓക്കെ, അധികം ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിലുള്ള ഒരു വണ്ടി കൂടിയാണ്. 2019 ഹൈലൈൻ, അതായത് ഫുൾ ഓപ്ഷൻ. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. പിന്നെ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 50,000 kilometers ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൽ ലോൺ എത്ര കയറും? 8,90,000 rupees ഗ്രേ കളറ്, ഫാൻസി നമ്പറും വരുന്നുണ്ട്. KL 55 AC 2002 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ. ഓക്കെ, ഫാൻസി പറഞ്ഞിട്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു നമ്പർ. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ടച്ചിങ് പോലും കേറിയിട്ടില്ല. ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്നത് സീറ്റാണ്. എത്ര കിലോമീറ്റർ പറഞ്ഞേ? 35,000 ഓടിയിട്ടുള്ളൂ. ആസ്കിങ് പ്രൈസ് എങ്ങനെയാണ്? 8,20,000 rupees ആണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു 7,00,000 ലോണും കേറും. ലോൺ പാസ്സായി കൊടുക്കാലോ. നമ്മൾ കാണിക്കാൻ പോകുന്നത് റിറ്റ്സ് ആണ്. 2015 മോഡല്, 16 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ആകെ 75,000 kilometers ആകെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ക നീറ്റ് വണ്ടിയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 445,000 rupees ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 4 rupees നമുക്ക് ഫൈനാൻസ് ചെയ്തിരിക്കാം. സെഡ് ഓട്ടോമാറ്റിക് ആണ്. KL 07 CP 515. ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയതാണ്? 33,000 ഓടിയിട്ടുള്ളു. നമുക്ക് എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? 25 ആണ് നമ്മൾ ചോദിക്കുന്നത്. 5.5 ഒരു 5.5 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ, ഓക്കെ. ഇനി നമ്മള് മാരുതിന്റെ വാഗണർ ആണ്. പഴയ മോഡൽ ആട്ടാ. പഴയ മോഡൽ വാഗണർ. ഓക്കെ, ഇത് ഏതാ? 2007 മോഡലാണ്. എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് 140,000 kilometers ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 130,000 rupees. 5 കൊല്ലത്തിന് പുതിയ പേപ്പർ എടുത്തത്. അത്രയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് പാർട്ടിക്ക് കൊടുക്കും. പിന്നെ അവർക്കൊന്നും നോക്കാനില്ല. 5 വർഷത്തേക്ക് പിന്നെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പുതിയ പേപ്പർ 5 വർഷത്തിനടുത്തുള്ള 130,000 rupees നമ്മൾ ലോണും കാര്യങ്ങളും കയറുന്ന ചെയ്തു കൊടുക്കാം. മാക്സിമം ചെയ്തു കൊടുക്കാൻ നോക്കാം. പാർട്ടിന്റെ അനുസരിച്ച് മാക്സിമം ചെയ്തു കൊടുക്കാം. ഓക്കെ, വണ്ടി പക്കാ നീറ്റാണ്. ഒന്നുമില്ല. ഇനി നമ്മൾ അടുത്തത് ടൊയോട്ട ആൾട്ടീസ് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, KL 76 C 30-67. ഓക്കെ, 2010 മോഡലാണ് വരുന്നത്. ആൾട്ടീസ് ഡീസലാണ്. 114,000 kilometers ഓടിയിട്ടുണ്ട്.
പിന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ റീവണ്ടി ആയതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് എന്താ വെച്ചാല് യാത്രാ സുഖം, ലക്ഷറി ടൈപ്പാണ്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 380,000 രൂപയാണ്. റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, എത്ര നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് സെർട്ടു ഫൈനാൻസ് 2010. ഇനി നമ്മൾ അടുത്തത് മാരുതി സ്വിഫ്റ്റ് ആണ് പറയാൻ പോകുന്നത്. 2013 മോഡലാണ്, വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്, ഇത് വർക്ക് ചെയ്ത വണ്ടിയാണ്. പിന്നെ സർവീസ് ഒരുപാട് കയറിയിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമുക്ക് ഇതുമ്പോൾ കയറിയത് കാണാൻ കഴിയും. നല്ലൊരു എമൗണ്ടിന് എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെ ഈ ഒരു വണ്ടിയും വേണ്ടല്ലേ. ഓക്കെ, KL 52F 25 39. ഓക്കെ, റണ്ണിങ് എങ്ങനെയാണ്? 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതുമ്പോൾ എത്ര ലോണ് കയറും? റേറ്റ് എങ്ങനെ വരുന്നത്? 490,000 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ് റേറ്റ് കുറച്ച് ഓവറാണെന്ന്. ഓക്കെ ഓക്കെ, നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ. ഞാൻ അലോവിയിലൊക്കെ കാണുമ്പോൾ നല്ല ലുക്ക് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ടയറൊക്കെ ഏതാണ്ട് 100% അല്ലേ? എല്ലാ ടയറും 100% തന്നെ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ലെതർ ഫിനിഷിങ്ങിലുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, KL 55W 2016 വേർഷൻ ഏതാണ്? 17 16 നമ്പറിലെ 17 വേർഷൻ. ഓക്കെ, ഇത് സെക്കൻഡ് ഹാൻഡ് ഷിപ്പിലാണ് വണ്ടി കയറ്റുന്നത്. ഏകദേശം 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, മേജർ കംപ്ലൈന്റോ കാര്യങ്ങൾ എന്തെങ്കിലും? പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമുക്കിത് എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ? 480,000. ഓക്കെ, 480,000. നമുക്ക് ലോൺ എത്ര കയറും? ഓക്കെ, അപ്പൊ 80,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഒരുപാട് യൂസ്ഡ് ബൈക്കും സ്കൂട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ സെയിലിന് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബൈക്കോ സ്കൂട്ടീസോ അതും നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന ഇവരുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.